നമസ്കാരം, ഇലക്ഷൻ സവാരിയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ സവാരിയുടെ പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇന്നിതാ അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട കാഴ്ചകൾ, കാരണം പരസ്യ പ്രചരണം അവസാനിച്ചിരിക്കുന്നു. എന്നാലും നാളെ നിശബ്ദ പ്രചരണമാണ്. എന്നാലും ചില കാഴ്ചകളൊക്കെ കാണും, ഇലക്ഷൻ സവാരി കാഴ്ചകളുമായി എത്തും തീർച്ചയായിട്ടും. അപ്പോൾ രാവിലെ മുതൽ കണ്ട കാഴ്ചകൾ, വൈകുന്നേരം വരെ കണ്ട കാഴ്ചകൾ, ഇന്നത്തെ ഈ പരസ്യ പ്രചരണ ദിവസത്തിൻ്റെ അല്ലെങ്കിൽ ഏറ്റവും അവസാന ദിവസത്തിൻ്റെ കാഴ്ചകൾ. രാഹുൽ ഗാന്ധിയായിരുന്നു ഇന്ന് കോൺഗ്രസിൻ്റെ താരമായി ഇങ്ങനെ നിന്നിരുന്നത്. പറയാവുന്ന പൊട്ടത്തരങ്ങളെല്ലാം പലയിടങ്ങളിലും വന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയായാലും പൊട്ടത്തരങ്ങൾ എന്താണ് എന്ന് നമ്മൾ ആവർത്തിക്കുന്നില്ല. അതുപോലെ തന്നെ ശ്രീമതി നിർമ്മല സീതാരാമൻ ഇന്ന് തലസ്ഥാനത്തെത്തി. തീർച്ചയായും NDA BJP മുന്നണി ശക്തമായി മുന്നേറ്റം നടത്തും. ഇവിടെ സ്ത്രീകളടക്കമുള്ളവർ NDAക്കും BJPക്കും ഒപ്പമാണ് എന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. പിന്നെ SDPAക്ക് പിന്തുണ അഭ്യർത്ഥിച്ച് SDPക്കാരുടെ കാൽക്കൽ നമസ്കരിച്ച മുല്ലപ്പള്ളി രാമചന്ദ്രനെ മനസാ സ്മരിച്ചുകൊള്ളുന്നു ഇലക്ഷൻ സവാരി. മാത്രമല്ല, CPMൻ്റെ വോട്ട് നേടിയിട്ടുണ്ട്. എന്തിനാണ് മഞ്ചേശ്വരത്ത് K.സുരേന്ദ്രനെ തോൽപ്പിക്കാൻ? ഇത്രയും നിറികെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ ഇതിനു മുൻപ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിക്കുകയാണ്. ഇദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്ന ആളാണ്. ഇദ്ദേഹം KPCC അധ്യക്ഷനാണ്. ഇത്രയും വില കുറഞ്ഞ ഒരു രാഷ്ട്രീയ, ഇദ്ദേഹത്തെ പലരും സമൂഹ മാധ്യമങ്ങളിലൊക്കെ രാഷ്ട്രീയ ഹിജഡ എന്നൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. കാസർഗോഡ് പെരിയയിൽ ഈ ഇരട്ടക്കൊലപാതകം ശരത്ലാലും കൃപേഷുമൊക്കെ വെട്ടേറ്റ് മരിച്ചിട്ട് അവരെ കൊലപ്പെടുത്തിയ CPMകാരുടെ കൂടെ നിന്നുകൊണ്ടുള്ള നമ്പറുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം തന്നെ, ദയനീയം തന്നെ. പിന്നെ SDPക്കാരും CPMക്കാരും ഒക്കെ വെറും കൂവൽ പാർട്ടിയാണെന്നാണ് PC ജോർജ് പറയുന്നത്. ഞാൻ തെറി പറഞ്ഞുകൊണ്ടേയിരിക്കും, ഞാൻ അവരെയൊക്കെ തെറി പറയും, എനിക്കതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല എന്നാണ് PC ജോർജ് പറയുന്നത്. അത് ഒരു പരിധിവരെ ശരിയുമാണ്. അദ്ദേഹം വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്ന ആളാണ്. എന്നാൽ പോലും SDPക്കാരെയും CPMക്കാരെയും അവർ തെറി പറയേണ്ട രീതി തന്നെയാണ് പലപ്പോഴും കാണിച്ചു വയ്ക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ അക്രമം അഴിച്ചുവിടുന്നതിൽ CPMക്കാരെ കഴിഞ്ഞേ ഉള്ളൂ. കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഈ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് കോൺഗ്രസിൻ്റെയും BJPയുടെയും ഒക്കെ വാഹനം തടയുകയും അതുപോലെ തന്നെ തിരുവനന്തപുരം പാറശ്ശാല മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കരമന ജയനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയെ അതിക്രൂരമായി തല്ലിച്ചതയ്ക്കുകയും അസഭ്യം പറയുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെയാണ് ഇന്നത്തെ ഇലക്ഷൻ കാഴ്ചകൾ. കാരണം ഒരുപാട് ഇലക്ഷൻ കാഴ്ചകൾ ഇത്രയും നാൾ കണ്ടു. ഓരോ ദിവസവും ഓരോ തരത്തിലുള്ള കാഴ്ചകളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിച്ചത്. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണണം. എന്തായാലും നാളെയും കുറേ കാഴ്ചകൾ കാണാൻ സാധിക്കും. നിശബ്ദ പ്രചരണത്തിൻ്റെയും മറ്റും കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ എല്ലാവരും സമ്മതിദാനാവകാശം നിർവഹിക്കുക, സന്തോഷത്തോടെ നിർവഹിക്കുക. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ നൽകുക, അത് നിങ്ങളുടെ ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് നൽകുക. കേരളം വികസനത്തിലേക്ക് കുതിച്ചുയരണം, കേരളം നന്മയിലേക്ക് കുതിച്ചുയരണം, കേരളം നല്ലത് മാത്രം മുന്നിൽ കാണണം എന്ന ഒരു വിശ്വാസവും പ്രാർത്ഥനയും ഒക്കെയാണ് നമ്മളെ മുമ്പോട്ട് നയിക്കേണ്ടത്. അതനുസരിച്ച് എല്ലാവരും സമ്മതിദാനാവകാശം നിർവഹിക്കുക. ഇന്നത്തെ ഇലക്ഷൻ സവാരി യാത്ര പൂർത്തിയാകുന്നു. കൂടുതൽ കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. അപ്പോൾ നന്ദി, നമസ്കാരം, ശുഭരാത്രി.